നമസ്കാരം, എൻ്റെ പേര് രശ്മി അരുൺ. മാർക്കണ്ഡ വീവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് സെമി ടസർ സാരീസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും കുറച്ച് ചെറിയൊക്കെ ഉള്ളതായിട്ട് ആയത് കാരണം നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ സെമി ടസർ സാരീസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുനായി കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിലുള്ള സാരിയാണ്. ആക്ച്വലി ഭയങ്കര ഡീപ്പായിട്ടുള്ള മെറൂൺ അല്ല, ഒരു റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന സാരിയാണ്. സെമി ടസർ സാരിയിൽ നമുക്ക് ഗോൾഡൻ കളറിലുള്ള സരിയിലുള്ള ചെറിയ ചെറിയ ബൂട്ടാസ് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ബൂട്ടാസാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു സിംഗിൾ കളർ സിംഗിൾ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. സാരിയുടെ ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുന്നത്, അവരൊറ്റ ഒരു ഷെയ്ഡിലാണ് പോയേക്കുന്നത്. അതുപോലെ തന്നെ സാരിയുടെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ ചെറിയ ബോർഡറും, അത് ഒരു ജോമെട്രിക്കൽ കൈൻഡ് ഓഫ് ബോർഡറാണ് വന്നിട്ടുള്ളത്. ഒരു മൂന്ന് ലൈൻ പോലെ ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ആൻഡ് താഴത്തെ സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം വീതിയുള്ളൊരു ബോർഡർ, അതും ഒരു ട്രിപ്പിൾ ബോർഡറാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് ഈ സാരിക്ക് വന്നിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളറിലുള്ള ബോർഡേഴ്സാണ്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്, അത് ആ ഒരു സർക്കിളായിട്ട് ആ ഒരു സെൽഫ് കളറിലുള്ള ത്രെഡ് വീവിങ് ആണ് ആക്ച്വലി സാരിയുടെ പല്ലുവിൽ വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉടുത്തിട്ട് പോകാൻ പറ്റിയ നല്ല ചോയ്സാണ് ഈ ഒരു സാരി. ഇതൊരു സിംഗിൾ കളർ ആയത് കാരണം നമുക്ക് വേണമെങ്കിൽ വേറെ കളറിലുള്ള ബ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ്. സെൽഫ് കളറിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡേഴ്സ് സാരിയുടെ സെയിം ബോർഡേഴ്സ് ഫോളോ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ബ്ലൗസിൻ്റെയും ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1650 റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സാരി. ഇനി സെക്കൻഡ് സാരി വരുന്നത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ ലാസ്റ്റ് കണ്ട സാരിയുടെ സെയിം സാരിയാണ്, പക്ഷേ കളറ് ബ്ലാക്കാണ് വരുന്നത്. ഇതിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ബ്ലാക്കിൽ ആ ഒരു ഗോൾഡ് വരുന്നുള്ള ഭംഗി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് സാരിയാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിൽ വരുന്നതാണ് നമ്മളുടെ അടുത്ത സാരി. ആൻഡ് സാരിയുടെയും ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഗോൾഡൻ കളറിലുള്ള സരി വീവിങ് വരുന്നുണ്ട്. ചെറിയൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു സൈഡിൽ ചെറിയ ബോർഡറും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അത്യാവശ്യം വീതിയുള്ള ഒരു ബോർഡറുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു, ഈ സാരിയുടെയും പല്ലു നമ്മൾ ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെൽഫ് കളറിലുള്ള ത്രെഡ് വീവിങ്ങും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറിലുള്ള സ്പേസ് വെച്ച് ബോർഡറുള്ള ഒരു വീതിയുള്ള ഒരു ലൈനും വരുന്ന പോലെയാണ് ഈ സാരിയുടെ പല്ലു വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്ന ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ തന്നെ ബോഡി പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് വന്നിട്ട് രണ്ട് സൈഡിലും സാരിയുടെ ബോർഡേഴ്സ് തന്നെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1650 റുപ്പീസ് തന്നെയാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. ഇതിൽ അടുത്ത സാരി വരുന്നത് നമ്മൾ ലാസ്റ്റ് കണ്ട സാരീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്, ഇതുപോലത്തെ സാരീസ് നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അത് ബോർഡേഴ്സ് ഉള്ളതായിരുന്നു. പക്ഷേ ഇത് വരുന്നത് ബോർഡർലെസ് ആയിട്ടുള്ള സാരീസാണ്. ഇത് ഗ്രേ ആൻഡ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണിത്. ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് നേരത്തെ മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഉള്ള സാരീസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ബോർഡേഴ്സ് ഉള്ളതാണ്. ഇത് ബോർഡർലെസ് ആണ്. ചെറിയ ചെറിയ ബൂട്ടാസ് ഗോൾഡൻ ഷെയ്ഡിൽ വീവ് ചെയ്തിട്ടുള്ള സാരിയാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ആക്ച്വലി ഈ സാരിക്ക് വന്നിട്ടുള്ളത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് എന്താ പറയുക, ഫുള്ളായിട്ട് ഈ ഒരു ചെറിയ സെൽഫ് കളറിലുള്ള ലൈൻ പാറ്റേൺസ് വീവ് ചെയ്തിട്ടുണ്ട്, ത്രെഡ് വീവിങ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ആൻഡ് ഈ കോമ്പിനേഷൻ ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എന്താ പറയുക, നമ്മളുടെ പല്ലുവിൻ്റെ സെയിം കളറിലാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. പ്ലെയിനിലാണ് ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. പ്രൈസ് വരുന്നത് 1408 റുപ്പീസാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. സോ നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം. അടുത്ത സാരി വരുന്നത് വീണ്ടും ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ബ്രിക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് അല്ല, എന്നാൽ തീരെ ഡള്ളും അല്ലാത്ത ഒരു ബ്രിക്ക് ഓറഞ്ച്, പീച്ചിഷ് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് അടുത്ത സാരി വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനത്തെ മെറ്റീരിയൽസിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന ഒരു ഷെയ്ഡാണിത്. ആൻഡ് പാറ്റേൺ ഗോൾഡൻ വീവിങ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് സാരിയിൽ കണ്ടിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് ഇതിൻ്റെയും ബോഡി ഫുള്ളായിട്ട് വീവിങ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു വന്നിരിക്കുന്ന ഒരു ഗ്രീനിഷ് ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നത്. പല്ലുവിൽ ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ലൈൻസ് ത്രെഡ് വീവിങ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരു സീക്വൻസ് വർക്ക് സ്റ്റിച്ച് ചെയ്തും പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഈ സാരിക്കും വന്നിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 1408 റുപ്പീസ് തന്നെയാണ്.
അടുത്ത സാരി വരുന്നത് വീണ്ടും വളരെ നല്ല ഒരു ഷെയ്ഡാണ്, ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു അക്വ ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത സാരി വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി. ആ ഒരു അക്വ ഗ്രീനിൻ്റെ കൂടെ ഒരു ബ്ലാക്കിഷ് ഗ്രേ കളറിലുള്ള പല്ലു വരുന്ന രീതിയിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഈ സാരിയുടെയും ബോഡിയിൽ ഫുള്ളായിട്ട് ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ ഒരു ഗോൾഡൻ വീവിംഗ് വരുന്നുണ്ട്, ഒരു പാറ്റേൺ വീവിംഗ് വരുന്നുണ്ട്. ബോർഡേഴ്സ് വരുന്നില്ല, ബോർഡർലെസ്സാണ്. ആൻഡ് ഇതിൻ്റെയും പല്ലു വന്നേക്കുന്നത് ആ ഒരു പ്ലെയിൻ കളറിൽ സെൽഫ് കളറിലുള്ള ത്രെഡും അതുപോലെ തന്നെ ആ ത്രെഡിൻ്റെ ഇടയ്ക്കായിട്ട് സീക്വൻസ് വർക്കും വരുന്ന രീതിയിലാണ് ഇതിൻ്റെയും പല്ലു വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ആൻഡ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത് 1480 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. സോ ഈ ടൈപ്പ് സാരീസ് ഈ മൂന്നെണ്ണമായിരുന്നു. അടുത്തത് ഈ ടൈപ്പ് സാരീസ് നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഇതിൽ കുറച്ച് കളേഴ്സ് നമുക്ക് റീസ്റ്റോക്ക് വന്നതാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഈ സാരിയുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സ് അത്യാവശ്യം ചെറിയൊരു 1.5 ഇഞ്ച് വിത്ത് വരുന്ന പോലെയുള്ള ഒരു സരി ബോർഡറാണ് സാരിയുടെ ബോർഡർ. സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും സെയിം വിത്തിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമ്മൾ ലാസ്റ്റ് സാരീസിൽ കണ്ടതുപോലെ തന്നെ ഒരു ത്രെഡ് വീവിംഗ് വരുന്നുണ്ട്. ആ വീവിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്ലാക്ക് കളറിലുള്ള ചില ലൈൻ പാറ്റേൺസും സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു സെൽഫ് കളർ പ്ലെയിൻ വന്നിട്ട് ബോർഡേഴ്സിലെ സാരിയിലുള്ള സെയിം ബോർഡേഴ്സ് വരുന്ന പോലെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1480 റുപ്പീസ് തന്നെയാണ്. അടുത്ത സാരിയിലേക്ക് പോകാം. അടുത്തത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ്. ഇത് ഇതിനു മുമ്പ് നമ്മുടെ അടുത്ത് ഈ കളറിലുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ഗ്രീൻ, നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഒന്നും അല്ലാണ്ട് ഒരു ഇംഗ്ലീഷ് ഗ്രീനാണ്. ഭയങ്കര ബ്രൈറ്റും അല്ല, ഡള്ളും അല്ലാത്തൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഈ സാരിയുടെയും ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഗോൾഡൻ സരി ലൈൻസ് പോകുന്നുണ്ട്. ആൻഡ് ബോർഡേഴ്സിലായിട്ട് രണ്ട് സൈഡിലും നമുക്കിതുപോലുള്ള സരി ബോർഡേഴ്സും വരുന്നുണ്ട്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ലാസ്റ്റ് സാരിയിൽ കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെയും പല്ലു വന്നേക്കുന്നത്. അത്യാവശ്യം ലൈൻ പാറ്റേൺ ആണ്, ത്രെഡ് ലൈൻ പാറ്റേൺ ആണ് പോയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സീക്വൻസിൻ്റെ സ്റ്റിച്ച് ചെയ്തും വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഈ സാരിയുടെ സെൽഫ് കളറിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബോർഡേഴ്സിലായിട്ട് നമ്മുടെ സാരിയിലുള്ള സെയിം ബോർഡേഴ്സ് പോകുന്നുണ്ട്, ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 1480 റുപ്പീസ് തന്നെയാണ്. നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം. ഇന്നത്തെ ലാസ്റ്റ് സാരിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വാടാമല്ലി ഷെയ്ഡിലാണ് നമ്മളുടെ അടുത്ത സാരി വന്നേക്കുന്നത്. ലാസ്റ്റ് ടൈം നമുക്ക് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടില്ലായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡാണ്. എന്താ പറയുന്നത്, എപ്പോഴും നമുക്ക് എന്താ പറയുന്നത് ഒരു ഫെസ്റ്റീവ് ഫീല് തരുന്ന ഒരു കളറാണിത്. ആൻഡ് ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ലാസ്റ്റ് സാരീസിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗോൾഡൻ സരി ലൈൻസ് ബോഡിയിൽ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ആൻഡ് സരി ബോർഡറും ഈ സാരിയിലും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരേ ബോർഡേഴ്സാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലു വരുന്നത് ആ ഒരു സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന മാതിരിയുള്ള ത്രെഡ് വീവിംഗ് വരുന്ന ബോർഡേഴ്സാണ്, ഐ മീൻ പല്ലുവാണ് ഇതിൻ്റെ പല്ലു വന്നേക്കുന്നത്. എന്താ പറയുന്നത്, ത്രെഡ് വീവിംഗ് ആണ് ലൈൻ ലൈനായിട്ട് പോയിട്ടുള്ളത്. ഇടയ്ക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസാണ്. പ്ലെയിൻ ബ്ലൗസ് പീസിൽ സാരിയിൽ പോയിക്കുന്ന സെയിം സരി ബോർഡേഴ്സ് വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതെല്ലാം സിംഗിൾ കളർ സാരി ആയത് കാരണം നമുക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സിലുള്ള കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലുള്ള ബ്ലൗസസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല നല്ല യെല്ലോ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡൊക്കെ യൂസ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1480 റുപ്പീസ് തന്നെയാണ്. സോ ഇത്രയുമായിരുന്നു നമ്മളുടെ ഇന്നത്തെ സെമി ടസ്റ്റർ സാരീസിൻ്റെ കളക്ഷൻ. ഇതിൽ ഏതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അതല്ല ഡയറക്റ്റ് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാട് അറോയ ബൈ ആര്യ ആൻഡ് രശ്മി എന്നാണ് ഞങ്ങളുടെ സ്റ്റോറിൻ്റെ പേര്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.